പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ട് ആശയവിനിമയം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ ബോധവൽക്കരണ പഠന ക്ലാസുകൾക്ക് പകരമായിട്ടാണ് ഇങ്ങനെ ക്ലാസുകൾ ചെയ്യുന്നത്. ഈ ക്ലാസുകൾ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കോവിഡ് 19മായി ബന്ധപ്പെട്ട് നാം ഇതിനോടകം ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സംസാരിച്ചത് പുകയിലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ്, പുകയില ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കോവിഡ് 19മായി ബന്ധപ്പെട്ട് നാം ഇതിനോടകം ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു, ധാരാളം സംശയങ്ങൾ ദൂരീകരിച്ചു കഴിഞ്ഞു. വീണ്ടും കൂടുതൽ സംശയങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. പ്രധാനമായും ഇപ്പോഴുള്ള സംശയം ഒരിക്കൽ കോവിഡ് ബാധ ഉണ്ടായാൽ വീണ്ടും കോവിഡ് 19 ബാധിക്കുമോ എന്നുള്ളതാണ്. കോവിഡ് ബാധിച്ച് രോഗം മുക്തരായവർക്ക് അടുത്ത 6 മാസത്തേക്ക് വീണ്ടും രോഗം പിടിപെടാനുള്ള സാധ്യത കുറവാണെന്നാണ് പഠനം തെളിയിക്കുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ പുതിയ കണ്ടെത്തൽ നടന്നത്. രോഗം ഭേദമായ ചിലർക്ക് വീണ്ടും രോഗം സ്ഥിരീകരിച്ച ഒറ്റപ്പെട്ട കേസുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കോവിഡ് വീണ്ടും വരാനുള്ള സാധ്യത വളരെ അപൂർവമാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കോവിഡ് ബാധിച്ച് രോഗമുക്തരായവർക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും രോഗം വീണ്ടും വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതാണ് ഗവേഷകർ പറയുന്നത്. നിലവിൽ ആൻറ്റിബോഡി ഉള്ളവരിൽ നടത്തിയ പരീക്ഷണത്തിൽ യാതൊരു രോഗലക്ഷണവും കണ്ടെത്താൻ സാധിച്ചില്ല. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ആൻറ്റിബോഡി ഇല്ലാത്ത 11,052 പേരിൽ നടത്തിയ പഠനത്തിൽ 89 പേരിൽ രോഗലക്ഷണങ്ങളോടെ പുതിയ രോഗബാധ കണ്ടെത്തി. എന്നാൽ ആൻറ്റിബോഡിയുള്ള 1,246 പേരിൽ ആർക്കും രോഗലക്ഷണങ്ങളോടെ രോഗബാധ കണ്ടെത്തിയില്ല. ആൻറ്റിബോഡി ഉള്ളവർക്ക് ലക്ഷണമില്ലാത്ത കോവിഡ് 19 പോസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഗവേഷകർ പറയുന്നു. എപ്പോഴും എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണിത്, ഒരിക്കൽ കോവിഡ് ബാധ ഉണ്ടായാൽ വീണ്ടും കോവിഡ് ബാധ ഉണ്ടാകുമോ എന്നുള്ളത്. ഏതായാലും ഇതൊരു സന്തോഷ വാർത്തയാണ്. ഇത് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത സമയങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. തൽക്കാലം ബൈ. താങ്ക് യു വെരി മച്ച്.